മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് കേരള ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഇതിഹാസ താരങ്ങളിലൊരാളായ റോബർട്ടോ കാർലോസ് ഇപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധക കൂട്ടങ്ങളെ വാനോളം പുകയെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെ: നിലവിൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളിൽ നിന്നും വളരെ നല്ല അനുഭവം തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ബ്രസീലിയൻ ഫുട്ബോളിനെയും അതുപോലെ തന്നെ ഫുട്ബോൾ എന്ന ഈ ഒരു കലയെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അവരിൽ നിന്ന് ധാരാളമായി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നും അതിനാൽ കേരളത്തിലെ ജനങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുമാണ് റോബർട്ടോ കാർലോസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാലത്ത് ബ്രസീലിൻ്റെ വജ്രായുധങ്ങളിൽ ഒരാളായിരുന്ന ഇതിഹാസം 2015 ഐ എസ് എല്ലിൽ ഡൽഹി ഡൈനാമോസിൻ്റെ പരിശീലക പ്ലെയർ റോളിൽ ആരാധകർക്ക് സർപ്രൈസായി എത്തിച്ചേർന്നിരുന്നു. എന്തായാലും കേരള ജനതയുടെ ഫുട്ബോൾ ഭ്രാന്തിനെ വീണ്ടും ശക്തി പകരുന്നൊരു അഭിമാന വാക്കുകൾ തന്നെയാണ് ഒരു ഇതിഹാസത്തിൽ നിന്ന് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചുകൾ ഇനി നമുക്ക് സ്റ്റാർ സ്പോർട്സിൽ തത്സമയം കാണാമെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൊറോണയും ലോക്ക്ഡൗണുമായി മനമടുത്ത് നിൽക്കുന്ന ഓരോ ഫുട്ബോൾ ആരാധകർക്കും ഈ ഒരു വാർത്ത വളരെയധികം സന്തോഷം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യാപകമായി പരക്കുന്ന ഒരു റൂമറാണ് എ ടി കെയുടെ സൂപ്പർ താരമായിട്ടുള്ള എഡു ഗാർസിയ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു സ്വാപ് ഡീലിലൂടെ താരത്തെ സ്വന്തമാക്കാൻ കൊമ്പന്മാർ ശ്രമിക്കുന്നു എന്ന വാർത്ത. എന്തായാലും പലരും ഈ ഒരു കാര്യത്തിലെ സത്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഈ ഒരു റൂമറിന് കാര്യമായ സോഴ്സുകളില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. നിലവിൽ ചില ഇൻസ്റ്റഗ്രാം പേജുകളിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ളവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ഫേക്ക് ആണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും എഡുഗാശിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ സൂപ്പർ സ്ട്രൈക്കറായിരുന്ന ഓസ്ട്രേലിയൻ താരം ജോർദാൻ മുറെ കഴിഞ്ഞ ദിവസം തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കാര്യമായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നെന്ന തരത്തിലുള്ള ഒരു ക്ലൂ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് താരത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള പുതിയ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ സൂചനയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാസത്തോടെ കോൺട്രാക്ട് അവസാനിക്കുന്ന ഈ സൂപ്പർ താരത്തെ നിലനിർത്താനാണോ അതോ ഒഴിവാക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.